ഹായ് നമസ്കാരം. നമ്മുടെ വ്യക്തികൾ ചില ആൾക്കാർക്ക് വണ്ടിച്ചെക്ക് കൊടുത്ത് പറ്റിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വണ്ടിച്ചെക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരാളെ നമുക്കൊരു എനിക്കൊരു ചെക്ക് തരുന്നു, എനിക്ക് തരാനുള്ള കാശിന് വേണ്ടിയിട്ടാണ് എനിക്ക് ചെക്ക് തരുന്നത്. എന്നെ അത് കടം വാങ്ങിച്ചതോ അല്ലെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചതോ ഏതെങ്കിലും തരത്തിൽ എനിക്ക് കുറച്ച് കാശ് കിട്ടാനുണ്ട്, അതിന് അദ്ദേഹം എനിക്ക് ഒരു ചെക്ക് തരുന്നു. ആ ചെക്ക് ഞാൻ എൻ്റെ കയ്യിലേക്കും എനിക്ക് വിശ്വാസമാണ്, കാരണം ആ ചെക്ക് എനിക്ക് ബാങ്കിൽ കൊണ്ടുപോയി എനിക്ക് കാശ് കിട്ടുന്നു. ഞാൻ ബാങ്കിൽ കൊണ്ടുപോകുന്നു, ബാങ്കിൽ കൊണ്ടുപോയപ്പോൾ ബാങ്കുകാർ പറയുന്നു ഈ ചെക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും, കാരണം ഇതിനകത്ത് അക്കൗണ്ടിൽ കാശില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ പറ്റിക്കപ്പെടുന്നതും കബളിക്കപ്പെടുന്നതും മനസ്സിലാകുന്നത്. അതിനെയാണ് നമ്മൾ വണ്ടിച്ചെക്ക് എന്ന് പറയുന്നത്, കാരണം ഉപയോഗമില്ലാത്ത ചെക്ക്, വെറും പേപ്പർ മാത്രമായി. നമ്മൾ അങ്ങനെ വ്യക്തികൾ വണ്ടിച്ചെക്ക് കൊടുത്താൽ വലിയ കേസാണ്, ഇപ്പോൾ ക്രിമിനൽ കേസാണ്, അയാൾക്കെതിരെ കേസെടുക്കാം. പക്ഷേ സർക്കാർ വണ്ടിച്ചെക്ക് കൊടുത്താലോ, പാവപ്പെട്ട നെൽകർഷകർക്ക്, പാവപ്പെട്ട കർഷകർക്ക് വണ്ടിച്ചെക്ക് കൊടുത്താലോ ആരെ കേസെടുക്കും? ഇതാ ഇപ്പൊ അങ്ങനെ നമ്മുടെ കേരള സർക്കാർ അങ്ങനെ ചെയ്തിരിക്കുന്നു. വെറുതെ ഞാൻ പറയുന്നതല്ല, വണ്ടിച്ചെക്ക് കൊടുത്തിരിക്കുന്നു നമ്മുടെ പാവം കർഷകർക്ക്, നെൽകർഷകർക്ക്. നമുക്ക് അരി ഉൽപ്പാദി, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അരി ഉൽപ്പാദിപ്പിച്ചു തരുന്ന നെൽകർഷകർക്ക്, കേരളത്തിൽ നെൽകൃഷി എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് നടക്കുന്നതാണ്, വ്യാപകമായിട്ടില്ല, ചില പ്രദേശങ്ങൾ മാത്രമാണ്. എന്നാലും നമ്മൾ അരി ഇപ്പോ നമ്മുടെ പിന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇപ്പോ ആന്ധ്രയിൽ പോയിട്ട് അവിടെ ചെന്ന് കാല് പിടിച്ചിട്ടാണ് കുറെ അരി കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് തരാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും അങ്ങനെയാണ്, ഇനി എല്ലാ പ്രാവശ്യവും അവിടെ പോയി ചെന്ന് കാല് പിടിക്കും, അരി തരൂ ഞങ്ങൾ പട്ടിണിയിലാണ് എന്ന് പറഞ്ഞ് ചോദിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്ന കർഷകർ, നെൽകൃഷി ചെയ്യുന്ന എല്ലാ പ്രതിസന്ധിയും നേരിട്ടുകൊണ്ട് നമ്മുടെ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നവർക്ക് നെല്ല് വാങ്ങിച്ചു നമ്മുടെ സപ്ലൈകോ വകുപ്പ്. നെല്ല് വാങ്ങിച്ച് എടുത്തിട്ട് പറയും നിങ്ങൾക്ക് എല്ലാം ഞങ്ങൾ അക്കൗണ്ടിൽ പൈസ ഇട്ടുതരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ പേരിലും ഇത്ര ഇത്ര നെല്ല് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കണക്കൊക്കെ കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ശരി നിങ്ങൾക്ക് റെഡി, ഞങ്ങൾ സർക്കാരാണ് പറയുന്നത്, സർക്കാർ നിങ്ങളോടൊപ്പം കതിര് കാക്കുന്നവരോടൊപ്പമാണ് ഈ സർക്കാർ. ഈ കതിര് കാക്കും കർഷകരോടൊപ്പം ഞങ്ങൾ ഡൽഹിയിൽ കർഷകരുടെ സമരം നടത്തുമ്പോൾ ഇവിടുത്തെ സർക്കാരിന്റെ കൂടെ നിൽക്കുന്നവർ വിളിച്ച മുദ്രാവാക്യമാണ്, ഈ കതിര് കാക്കും കർഷകരോടൊപ്പം ഞാനും എൻ്റെ സർക്കാരും കൂടെയുണ്ട് എന്ന് പറഞ്ഞ ആ സർക്കാർ പറഞ്ഞു ശരി നിങ്ങൾക്ക് ഞങ്ങൾ ചെക്ക് തരാം. നിങ്ങൾ പോക്കു. പാവം കർഷകര് അടുത്ത കൃഷി ഇറക്കാനുള്ള സമയമായി, കയ്യിൽ കാശില്ല, പെട്ടെന്ന് കൃഷി ഇറക്കണം. അപ്പോൾ അവർ ഈ ചെക്കുകളെല്ലാം കൊണ്ടെല്ലാം ബാങ്കിൽ പോയി. ബാങ്കിൽ ചെന്ന് ബാങ്കുകാർ പറഞ്ഞു ഇവിടെ ചെക്കൊന്നും ഇല്ല, ഈ ചെക്കൊന്നും മാറാൻ കഴിയില്ല. എന്താണ് ധനവകുപ്പ് അനുവാദം കൊടുത്തിട്ടില്ല. ട്രഷറിയിൽ പോയപ്പോൾ ട്രഷറിക്കാരി ഇറങ്ങുന്നു, ട്രഷറിക്കാരി പറഞ്ഞു ഈ ചെക്ക് പിന്നെ മാറാൻ പറ്റില്ല, ധനവകുപ്പിൻ്റെ അനുവാദമില്ല, ധനവകുപ്പ് അതെല്ലാം പിൻവലിച്ചിരിക്കുകയാണ്, ഇവിടെ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ പാവങ്ങൾ സപ്ലൈകോ ഓഫീസിൽ കയറി ഇറങ്ങുകയാണ് ഈ ചെക്കും കൊണ്ട്, സാറേ ഞങ്ങളുടെ നെല്ലെടുത്തതിന് പൈസ താ, ഞങ്ങളുടെ നെല്ലെടുത്തതിന് പൈസ താ, ഞങ്ങൾക്ക് താ അടുത്ത കൃഷിയാണ്, ഞങ്ങളതിൽ കാശില്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അരി ഉൽപ്പാദിപ്പിച്ച ഞങ്ങൾക്ക് പട്ടിണിയിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കുന്നു. എന്ത് ചെയ്യാം ഈ സർക്കാർ? ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഏകദേശം 89,835 കർഷകർക്കാണ് ഈ വണ്ടിച്ചെക്ക് കൊടുത്തിരിക്കുന്നത്, ഒന്നും രണ്ടു പേർക്കല്ല, 89,835 കർഷകർക്ക്. 17,000 ടൺ നെല്ലാണ് ഇവരെ നിന്ന് വാങ്ങിച്ചത്. ഇവർ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കൊയ്തെടുത്ത് കരയിൽ കൊണ്ടുവന്ന് നെല്ല് കൂട്ടി വെച്ചേക്ക് കുറേ കാലം കാത്തിരിക്കുമ്പോഴാണ് ഇവർ വന്ന് എടുക്കുന്നത്. പരാതിയൊക്കെയായി മാധ്യമങ്ങൾ പറഞ്ഞതിന് ശേഷമാണ്, മാധ്യമങ്ങൾ വാർത്ത വന്നതിന് ശേഷമാണ് സർക്കാർ ഏറ്റെടുക്കാൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഏറ്റെടുത്ത് ഏകദേശം 48.4 കോടി രൂപയാണ് ഈ കർഷകർക്ക് കൊടുക്കാനുള്ളത്. ഇത്രയും, അതായത് 89,835 കർഷകർക്കായിട്ട് 40.4 കോടി രൂപ, അതായത് 40,04,00,000 രൂപയാണ് ഇവർക്ക് കൊടുക്കാനുള്ള സർക്കാർ കൊടുക്കുക. ഈ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ഓരോ സ്ഥലത്തും അവരുടെ പിന്നെ കൃഷി വീണ്ടും കൃഷി ഇറക്കാൻ പറ്റൂ. കഴിയുന്നില്ല. ഇതാണ് സർക്കാർ. നമ്മൾ ജനകീയ, ഇനി ഞാൻ ഒരു സെന്റൻസ് പറയാം. ഇന്ന് പത്രത്തിൽ വന്നൊരു ഒരു സെന്റൻസ് ആണ് നമ്മുടെ നിർമ്മലാ സീതാരാമനെ പിന്നെ വിരട്ടിക്കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇവരടുത്ത് ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നടന്ന ഒരു പിന്നെ പൊതുയോഗത്തിൽ, ഒരു പാർട്ടി അല്ല പാർട്ടി അല്ല സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ഇതുപോലെ തന്നെ ഈ ട്രഷറി ഉദ്ഘാടനം ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ അവിടെ പറഞ്ഞ ഇതാണ് അദ്ദേഹം പറഞ്ഞത്. തിട്ടൂരം കാണിച്ച് നമ്മളെ വിരട്ടല്ലേ നിർമ്മലാ സീതാരാമ, ഇത് സാധാരണക്കാരന്റെ സർക്കാരാണ്, പാവപ്പെട്ടവരും ആയ ജനതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന അധസ്ഥിതരും പാവപ്പെട്ടവരും അധ്വാനിക്കുന്നവരും. ഞാൻ ആ വാക്ക് കുറിച്ചെടുത്തുകൊണ്ട് വന്നു, കാരണം പത്രത്തിൽ ഇന്ന് വന്ന മുഖ്യമന്ത്രി പറഞ്ഞതാണ്, പാവപ്പെട്ടവരും അധ്വാനിക്കുന്നവരും അധസ്ഥിതരുമായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണിത്, ഞങ്ങളെ തിട്ടൂരം കാണിച്ച് വിരട്ടല്ലേ നിർമ്മല സീതാരാമ എന്ന് മുഖ്യമന്ത്രി ഇന്നലെ വാതോരാതെ വാ പൊളന്ന് സംസാരിച്ചതാണ്. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന നമ്മുടെ കർഷകരെ അവർ കൊടുത്ത്, അവർ കഷ്ടപ്പെട്ടുണ്ടായി കൊടുത്ത നെല്ല് ഈ സർക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് വണ്ടിച്ചൊക്കെ കൊടുത്ത് പറ്റിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സാധാരണ പാവം കർഷകർക്ക് വണ്ടിച്ചെക്ക് കൊടുത്തിട്ടാണ് ഇത് പാവപ്പെട്ടവന്റെയും അധ്വാനിക്കുന്നവന്റെയും സർക്കാരാണെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിവിട്ടത്. ഉളുപ്പില്ലേ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാൻ?